ധാരാള പടച്ചറപ്പിന്റെ പരലോകത്ത് എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് കൂടി നിൽക്കുമ്പോ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഞാനും നിങ്ങളും നിൽക്കുമ്പോ അല്ലാഹുവേ ഒരു വിഭാഗം കടന്നു വരികയാണ്, ഒരു വിഭാഗം ജനങ്ങൾ നാളെ പടച്ചുറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു വരികയാ. എങ്ങനെയാ കടന്നു വരുന്നതെന്നറിയുമോ? അവരുടെ രണ്ട് കണ്ണുകൾക്കിടയില് ഞാനും നിങ്ങളും തുപ്പുന്ന തുപ്പലുകൾ ഉണ്ടല്ലോ, കാർക്കിച്ചു തുപ്പുമല്ലോ. ഈ തുപ്പല് മുഴുവനും നാളെ പരലോകത്ത് നെറ്റിയിൽ വരികയാണ്. നാളെ പരലോകത്ത് കടന്നു വരുമ്പോ തുപ്പലുകൾ ചുമന്നുകൊണ്ട് പരലോകത്ത് വരുന്ന ഒരു വിഭാഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ അവരെ കാണുമ്പോ ജനങ്ങൾ അറപ്പോടെ നോക്കുകയാണ്, വെറുപ്പോടെ നോക്കുകയാണ്, വല്ലാത്ത ദുർഗന്ധമടിക്കുകയാണ്. അവരെ കാണുമ്പോ ജനങ്ങൾ മുഴുവനും പേടിച്ച് മാറുകയാണ്. അങ്ങനെ നാണം കെട്ട് പടച്ചിറപ്പിന്റെ പരലോകത്ത് ഒരു വിഭാഗം വരും സഹാബ. അല്ലാഹുവിന്റെ പ്രവാചകനോട് സഹാബത്ത് ചോദിക്കുകയാ, നബിയേ യാ റസൂലല്ലാ അവരാരാണ് നബിയേ? അതാ മുഖത്ത് മുഴുവനും തുപ്പലുകളുമായി തുപ്പിയത് മുഴുവനും നെറ്റിത്തടത്തിൽ വെച്ചുകൊണ്ട് നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ കടന്നു വരുന്നവരാരാ? റസൂലുള്ള പറഞ്ഞത് എന്തെന്നറിയുമോ? സഹാബ കിബിലയുടെ നേരെ തുപ്പുന്നവരുണ്ടല്ലോ, കിബിലയുടെ നേരെ തുപ്പുന്നവരുണ്ടല്ലോ, അവൻ നാളെ അല്ലാഹുവിന്റെ കോടതിയില് ഈ കോലത്തിലാണ് വരുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പരലോകത്ത് കടന്നു വരുമ്പോ ഒരു വിഭാഗം ദുനിയാവിൽ വെച്ച് തുപ്പിയ തുപ്പലുകൾ മുഴുവനും ഈ കണ്ണിന്റെ ഇടയിൽ ഉണ്ടാകും. ചെറുതായിട്ടല്ല, വലുതായിട്ട്. അങ്ങനെ ചുമക്കാൻ കഴിയാതെ ദുർഗന്ധമടിക്കുന്ന കോലത്തിൽ പുഴുത്തു നാറി നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ കടന്നു വരും. ആരാ നബിയെ? കിബിലയുടെ നേരെ തുപ്പിയവരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ആമീൻ പറ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്തിട്ടില്ലേ കിബിലയുടെ നേരെ? ഞാനും നിങ്ങളും കിബിലയുടെ നേരെ തുപ്പിയവരാ ഒരുപാട് പ്രാവശ്യം. അത് പാപമായിട്ട് നമ്മൾ കാണുന്നില്ല, അത് പാപമായിട്ട് നമ്മൾ എണ്ണുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ കഅബാലയം മരിക്കുന്നതിന് മുമ്പ് ചെന്ന് കാണാന്, ആ കഅബാലയത്തിന്റെ മുറ്റത്ത് ചെന്ന് നിസ്കരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. കഅബയെ കുറിച്ച് ഓർക്കണ്ട മാസമാ, കഅബാലയത്തെ കുറിച്ച് ഓർക്കണ്ട മാസമാ ഈ ശഅബാ മാസത്തിലല്ലേ ഖിയാമത്ത് നാൾ വരെ കടന്നു വരുന്ന എല്ലാവർക്കും ഇതാണ് കിബിലയെന്ന് അല്ലാഹു ഉറപ്പിച്ചു തന്നത്. ഈ ശഅബാനിലാ ചെറുപ്പക്കാരാ, ഈ ശഅബാനിലാണ് ബൈത്തുൽ മുഖദ്ദസിലേക്ക് നിന്ന് നിസ്കരിച്ച നബി മുഹമ്മദ് മുസ്തഫ. മദാ മദീനത്ത് ചെല്ലുമ്പോ ഒരു പള്ളി കാണാമല്ലോ, മസ്ജിദുൽ ഖിബലതൈനി എന്ന് പറഞ്ഞ് നമ്മൾ സൗദിയിൽ പോകുമ്പോ ഒരു പള്ളി കാണാ, രണ്ട് കിബിലയുള്ള പള്ളി. ആ പള്ളിയിൽ നിസ്കരിക്കുമ്പോഴാണ് ബൈത്തുൽ മുഖദ്ദസിന്റെ നേരെ നിന്ന് നിസ്കരിക്കുന്ന സമയത്താണ് ജിബിലീൽ വന്നിട്ട് പറയും, നബിയേ തിരിഞ്ഞു നിന്ന് നിസ്കരിക്കൂ, നബിയേ കഅബാലയത്തെ കിബിലയാക്കി അല്ലാഹു ഉറപ്പിച്ചു തന്നിരിക്കുന്നു നബിയേ, ആ കിബിലയാടാ പൊന്നുമോനെ, ആ ശഅബാ മാസമാ, ആ കിബില അല്ലാഹു നമുക്ക് തന്ന ഈ പരിശുദ്ധമായ മാസമാണ് ചെറുപ്പക്കാരാ. അതുകൊണ്ട് കഅബാലയത്തിൽ ചെന്ന് ആ കഅബ കണ്ടുകൊണ്ട് നിസ്കരിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഅബാലയം ഇന്നതാണ് ഖിയാമത്ത് നാൾ വരെ വരുന്നവർക്ക് ഇനി മുതൽ ഇതാണ് കിബില എന്ന് അല്ലാഹു ഉറപ്പിച്ചു തന്ന മാസമാ ശഅബാ മാസം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മളൊക്കെ നിസ്കരിക്കുമ്പോ മാത്രം കിബിലയുടെ നേരെ, നിസ്കരിക്കുമ്പോ മാത്രം കിബിലയുടെ നേരെ, അല്ലാതെ എത്രയോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ കിബിലയുമായിട്ട് നമുക്ക് നമ്മുടെ ദുനിയാവിലെ ജീവിതത്തിലും മരണം വരെ കിബിലയുമായി നമുക്കൊരു ബന്ധമുണ്ട്. അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ, അല്ല നിലനിർത്തി തരുമാറാകട്ടെ. ഒറ്റ ഉദാഹരണം ഞാൻ ചോദിക്കട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒളിവെടുത്തിട്ട് നമ്മൾ ദുആ ചെയ്യും. എങ്ങോട്ട് നിന്നാ ചെയ്യേണ്ടത്?
ഒതുവെടുത്തിട്ട് ദുആ ചെയ്യില്ലേ? എങ്ങോട്ട് നിന്നാ ചെയ്യേണ്ടത്? എങ്ങോട്ട് നീ എങ്ങോട്ട് നിന്നാ ചെയ്യണേ? പള്ളി ഇത് ബാങ്ക് വിളിക്കും, നീ എങ്ങോട്ട് നിന്നാ ദുആ ചെയ്യുന്നേ? ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിബിലയുമായിട്ട് വല്ലാത്ത ഒരു ബന്ധമുണ്ട്. കിബിലയുമായിട്ടുള്ള ബന്ധം ഒരിക്കലും മാറ്റാൻ പറ്റാത്ത ബന്ധം. നിസ്കരിക്കുമ്പോ മാത്രമല്ല, നിസ്കരിക്കുന്ന സമയത്ത് മാത്രമല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു വുളു ചെയ്ത് കഴിഞ്ഞിട്ട് നീ അതാ കിബിലയുടെ നേരെ നിന്നിട്ടാണ് വുളുവിന്റെ ദുആ ചെയ്യേണ്ടത്. അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചു കഴിയുമ്പോ നീ ദുആ ചെയ്യണമല്ലോ. നിന്നിട്ടല്ലേ ബാങ്കിന്റെ ദുആ ചെയ്യേണ്ടത്? എടാ കിബിലയുമായി നമുക്കൊരു ബന്ധമുണ്ട്. എന്താ ബന്ധമെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ പറയുകയാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ ഉണ്ടല്ലോ, അവിടെ നിന്ന് കിടക്കുന്നതിന് വേണ്ടി അതാ വീട്ടിലേക്ക് കടന്നു വരികയാണ്. അവിടെ നിന്ന് പറയുന്നു, ആയിഷ വിരിപ്പ് തയ്യാറാക്ക. ആയിഷ അവിടെ നിന്ന് പ്രവാചകന് കിടക്കുന്നതിന് വേണ്ടി വിരിപ്പ് തയ്യാറാക്കി കഴിഞ്ഞ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കിബിലയുടെ നേരെ തിരിഞ്ഞു കിടക്കുമായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറയുകയാണ്, കിബില തിരിഞ്ഞാണ് മുത്തുനബി എവിടെ നിന്ന് കിടന്നത്? കിബില കാണുന്ന രീതിയില്, കിബില കാണുന്ന രീതിയിലാണതാ കിടന്നിറങ്ങേണ്ടത്. അല്ലാതെ നിനക്ക് തോന്നുന്നത് പോലെയല്ല, അത് സുന്നത്തല്ലേ? കിബില കണ്ടുകൊണ്ട് കിടക്കല് സുന്നത്തല്ലേ? അല്ലാഹുവിന്റെ പ്രവാചകൻ അങ്ങനെയാണ് കിടന്നിരുന്നത്. കാരണമല്ല, ഉറക്കമെന്ന് പറയുന്നത് മരണമാ. അതുകൊണ്ടല്ലേ ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്ത് എന്തേ ദുആ ചെയ്യുന്നത്? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ, മരിച്ചു കിടന്ന എനിക്ക് ജീവൻ തന്ന അല്ലാ. അൽഹംദുലില്ലാ, മരണമാണടാ കിടക്കുന്നത്. ഉറക്കമെന്ന് പറഞ്ഞ മരണമെന്നാണ് മുത്തുനബി പഠിപ്പിച്ചത്. അതുകൊണ്ട് സഹോദരാ, നിന്റെ റസൂലുള്ള കിടന്നത് കിബില കണ്ടുകൊണ്ടായിരുന്നു. അവിടെ നിന്ന് ഉറങ്ങുമ്പോഴും കിബില കണ്ടുകൊണ്ടാണ് കിടന്നത്. നീ ഉറങ്ങുന്നത് എങ്ങനെയാണെന്ന് ചിന്തിച്ചു നോക്കൂ. നിനക്ക് കിബിലയുമായിട്ടൊരു ബന്ധമുണ്ടാകണം. ഉറങ്ങുമ്പോഴും കിബിലയുമായിട്ടൊരു ബന്ധമുണ്ടാകണം. മഹാനായ പ്രവാചകന സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെ നിന്ന് കിടന്നിരുന്നത് കിബില കാണുന്ന രീതിയിലാ. ആയിഷ ബീവി റളിയല്ലാഹു തആല പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, പടച്ചവനെ അതാ രോഗം പിടിച്ച് കിടക്കുന്നവരുണ്ടല്ലോ, ഡോക്ടർ പറഞ്ഞിരിക്കുകയാണ്, അറിയിക്കാറുള്ളവരെയൊക്കെ അറിയിച്ചോ, സഖറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന മനുഷ്യന് എങ്ങോട്ടാടാ കിടത്തേണ്ടത്? മരണത്തോട് മല്ലടിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യനെ കിടത്തുന്നതും കിബില കാണുന്ന രീതിയിലല്ലേ? ആ മരിക്കാൻ കിടക്കുന്ന മനുഷ്യനും കിബില കണ്ടുകൊണ്ട് മരിക്കട്ടെ, കിബില കണ്ടുകൊണ്ട് മരിക്കട്ടെ, ആ കിബിലയുടെ ഭാഗത്തേക്ക് കിടന്ന് മരിക്കട്ടെ. ഇനി ഒരു മനുഷ്യന് മരിച്ചു കഴിഞ്ഞാൽ മയ്യത്ത് കിടത്തുന്നതും കിബില കാണുന്ന രീതിയിലല്ലേ? പടച്ചവനെ, മരണസമയം കിബിലയാട്, മരിച്ചു കഴിഞ്ഞാലും കിബിലയാട്, ആ കിബിലയുമായി നമുക്കൊരു ബന്ധമുണ്ടല്ലോ. എന്തുകൊണ്ടാണ് മരിക്കാൻ കിടക്കുന്ന മനുഷ്യനെ കിബില കാണണമെന്ന് പറയുന്നത്? അല്ലാഹുവേ, അല്ലാഹുവേ, ഏറ്റവും ശ്രേഷ്ഠമായ ആ കിബില കണ്ടുകൊണ്ട് മരിക്കാനാ. കാരണം കിബില ബർക്കത്താണല്ലോ. കിബിലയെന്ന് പറയുന്ന അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് എന്തെന്നറിയുമോ? ഇന്ന അവ്വല ബൈത്തു മുദിയലിന്നാസ് ലല്ലദീ ബിബക്കത്ത മുബാറക വഹുദല്ലിൽ ആലമീൻ.
പിന്നീട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഖിബ്ലയെ കുറിച്ച് പറഞ്ഞത് എന്തെന്നറിയുമോ? ആലയത്തെ കുറിച്ച് പറഞ്ഞത് എന്തെന്നറിയുമോ? ഒന്ന്, പടച്ചവരെ പറക്കത്തിന്റെ കേന്ദ്രമാബലയിൽ നോക്കിക്കിടക്കടോ, കിബലയുടെ നേരുന്ന് ചെയ്യടാ, ഉറങ്ങുമ്പോ പോലും കിബല കണ്ടുകൊണ്ടുറങ്ങളോ, മരിക്കുമ്പോഴും കിബല കണ്ടുകൊണ്ട് മരിക്കടോ, മരിച്ചു കിടന്നാല് കിബല കണ്ടുകൊണ്ട് കിടക്കടോ. പറയാറുള്ള കാരണം എന്തെന്നറിയുമോ? അത് പറക്കത്തിന്റെ കേന്ദ്ര ഇന്ന അവല ബൈത്തി മുലിനാസ് ലല്ലദി ബിബക്കത മുബാറക. പടച്ചവനെ ബർക്കത്തിന്റെ കേന്ദ്രമാണ് എന്നിട്ട് പറയുകയാ, വഹുദല്ലില്ലിൽ ആലമീന. അല്ലാഹുവിന്റെ ഖുർആൻ ഇവിടെന്ന് പറയുകയാണ്, അത് ഹിദായത്തിന്റെ കാരണമാ, അത് ഹിദായത്തിന്റെ കാരണമാ, എടാ ഹിദായത്ത് കിട്ടാനുള്ള കാരണമാണ്. പരിശുദ്ധമായ കഅബ കണ്ടുകൊണ്ട് കിടക്കല് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര, നിനക്ക് ഹിദായത്ത് കിട്ടുകയാണ്, അല്ലെങ്കിൽ അത് കാരണം മറ്റുള്ളവർക്ക് ഹിദായത്ത് കിട്ടുകയാണ്. മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ സഹാബി അല്ലേടാ ഹുബൈബിബ്നു അദി റളിയല്ലാഹു തആലാ അൻഹു, പഠിക്കടാ ചെറുപ്പക്കാര, ഇംഗ്ലണ്ടിന്റെ കളി കണ്ട് സമയം കളയുന്നവന് IPL കണ്ടുകൊണ്ട് T20 കണ്ടുകൊണ്ട് അല്ലാഹു തന്ന ആയുസ് പാഴാക്കി കളയുന്ന ചെറുപ്പക്കാര് കേട്ടോ, ഇങ്ങനെ സമയം പാഴാക്കുവാടാ, എങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബിയാണ് നിന്നെ പോലെ വികാര വിചാരമുള്ള മോഹങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമായി കഴിഞ്ഞിരുന്ന യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നുപോയ ചെറുപ്പക്കാരനാണ് ഹുബൈബിബ്നു അദി റളിയല്ലാഹു തആലാ അൻഹു. അവിടുന്ന് പിടിച്ചുകൊണ്ട് വരികയാണ് ഹുബൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അവിടുന്ന് തൂക്കുകയറിന്റെ മുകളിലേക്ക് കയറ്റി നിർത്തുകയാണ്. കൊല്ലുന്നതിന് മുമ്പ് അവര് ചോദിച്ചു, ഹുബൈബ് ജീവിതത്തിൽ അവസാനത്തെ അഭിലാഷം എന്താടാ? എനിക്ക് നിസ്കരിക്കണമെന്നാണ് പറഞ്ഞത്. അവിടുന്ന് നിസ്കരിക്കണമെന്ന് പറഞ്ഞു കിബലയുടെ നേരെ നിന്ന് നിസ്കരിച്ച ഹുബൈബിബ്നു അദി റളിയല്ലാഹു തആലാ അൻഹു കിബലയുടെ നേരെ നിന്ന് ചാകണ്ടടാ. ആ സമയത്ത് ഹുബൈബ് തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയുമോ? വലസ്തു ഉബാലീഹീന ഉഖ്തലു മുസ്ലിമാ അലാ അയ്യി ശിഖിൻ കാന ലില്ലാഹി മസ്റഈ വദാലിക ഫിദാതിൽ ഇലാഹി വയസ യുബാരിക് അലാ ഔസാലി സിൽവിൽ മുമസ്സഈ. കഴുകുമരത്തിൽ കിടന്ന് പിടയാലൊരുങ്ങുന്ന ഹുബൈബ് റളിയല്ലാഹു തആലാ ഹിദായത്ത് എന്ന് പറഞ്ഞാൽ അതാടടാ. ഹുബൈബ് തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയുമോ? ഒരു മുസ്ലിമിനെ എങ്ങനെ കൊല്ലപ്പെട്ടാൽ, ഒരു മുസ്ലിമായ എന്നെ നിങ്ങൾ വെട്ടിക്കൊന്നോ, നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും കൊന്നോ, എനിക്കൊരു പേടിയുമില്ല. വെട്ടിക്കൊന്നാലും കടുത്ത് മുറിച്ചു കൊന്നാൽ, പടച്ചവരെ എന്നെ തുണ്ടം തുണ്ടമായി വെട്ടിമുറിച്ചാൽ, ഈ കഴുകുമരത്തിൽ എന്നെ കുട്ടിത്തൂക്കിയാൽ ഈ ഹുബൈബിനൊന്നുമില്ല. കാരണം ഹുബൈബ് മരിക്കുന്നത് മുസ്ലിമായതിന്റെ പേരിലാ. ഹുബൈബ് മരിക്കുന്നത് മുസ്ലിമായിട്ടാണ്. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ എന്നെ കൊന്നോ, എനിക്കൊരു പേടിയുമില്ല, എനിക്കൊരു ഭയവുമില്ല, എനിക്ക് ഷഹീദിന്റെ കൂലിയുണ്ടല്ലോ. ഞാൻ മരിക്കുന്നത് അല്ലാഹുവിന്റെ മാർഗത്തിലാണല്ലോ, എങ്ങനെ വേണമെങ്കിലും എന്നെ നിങ്ങൾ കൊന്നോ. ഹുബൈബ് റളിയല്ലാഹു തആലാ അൻഹു ധീരനായിട്ട് നിന്ന് പറയുകയാടാ, എവിടെന്ന് കിട്ടികടായിമാർ, എവിടെന്ന് കിട്ടികടായിമാ? ഹുബൈബ് പറഞ്ഞത് മരിക്കുന്നതിന്റെ അവസാനത്തെ ആഗ്രഹം ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ കഅബാലയത്തിന്റെ നേരെ നിന്നിട്ട് രണ്ടറക്കഴത്ത് നിസ്കരിക്കണമെന്നാ ഹുബൈബ് പറഞ്ഞത്. അവിടെന്ന് നിസ്കരിച്ചട്ടാ കഴുകുമരത്തിൽ കയറിയത്. അവസാനം കൊല്ലാ സമയമായപ്പോ കഴുത്തങ്ങ് ഞെരുകുമ്പോ, കഴുത്തങ്ങ് മുറുകുമ്പോ കഴുത്തു പിടിച്ച് തിരിക്കുകയാ, കിബലയുടെ എതിരെ നിർത്താർ കിബലയുടെ ഭാഗത്ത് നിന്ന് ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആലാ അൻഹുവിന്റെ മുഖമങ്ങ് തിരിക്കാൻ നോക്കുമ്പോ
എത്ര നോക്കിയിട്ടും തലതിരിയുന്നില്ല, എത്ര നോക്കിയിട്ടും തലതിരിയുന്നില്ല. റളിയല്ലാഹു മുഖമുണ്ടല്ലോ പരിശുദ്ധമായ കഅബയുടെ നേരനാ തൂക്കിയിട്ട് കൊല്ലുമ്പോഴും കഴുകി നരിച്ച് കൊല്ലുമ്പോഴും ആ കഴുകുമടത്തിൽ കിടക്കുമ്പോഴും ഉബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഖമുണ്ടല്ലോ കഅബയുടെ നേരയാ. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാ, മോനെ ജീവിച്ചിരിക്കുന്ന കാലം മുഴുവനും കഅബയുമായി നമുക്കൊരു ബന്ധമുണ്ട്. ഇനി മരിച്ചു കഴിഞ്ഞാലോ വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് ഈ കാടുന്ന പള്ളിയുടെ കബർസാനിലേക്ക് നിന്നെ കൊണ്ടുവന്ന് കിടത്തുമല്ലോ. എവിടേക്കാടാ കിടത്തുന്നത്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബയിലേക്ക് നിന്റെ മുഖം തിരിച്ചു വെക്കണമല്ലോ. അങ്ങനെ വേണമല്ലോ കബറടക്കാ, അങ്ങനെ വേണമല്ലോ കബറടക്കാ. ആ കിബില കണ്ടുകൊണ്ടല്ലേ കിടക്കേണ്ടത്, ആ കിബിലയുടെ ഭാഗത്തേക്കല്ലേ മുഖം വെക്കേണ്ടത്. അല്ലാഹുവേ മരിച്ച് കബറിന്റെ അകത്ത് കിടക്കുമ്പോഴും നിന്റെ മുഖം കിബിലയുടെ നേരെയാ. അതു മാത്രമല്ല, മഹാനായ റസൂലുള്ളാഹ് തങ്ങൾ പറഞ്ഞല്ലോ മുൻകറും നക്കീറെന്ന് പറയുന്ന രണ്ട് മലക്കുകളോ കബറിന്റെ അകത്ത് വന്നിട്ട് ചോദിക്കുമല്ലോ, മൻ റബ്ബുകാ മൻ ദീനുകാ മൻ ഇമാമുകാ. ആ കബറിൽ കിടക്കുന്ന സമയത്തും മലക്കുകളോ കാണിച്ചിട്ട് ചോദിക്കുമല്ലോ നിന്റെ കിബിലയെ കുറിച്ച്, നിന്റെ കിബിലയെ കുറിച്ച് കബറിന്റെ അകത്തും ചോദ്യമുണ്ടല്ലോ. അതുകൊണ്ട് സഹോദരാ, കിബിലയുടെ നേരത്തുപ്പല്ലേ നീ പുറത്തു തരണേ അല്ലോ. അതുകൊണ്ട് ജനങ്ങൾ മറന്നു കളയുന്ന അഞ്ച് കാര്യങ്ങളിൽ നാലാമത്തെ കാര്യം എന്താ? അത് പരിശുദ്ധമായ കഅബയാ. കിട്ടുന്ന ശിക്ഷ എന്ത്, അല്ലെങ്കിൽ നിനക്ക് അല്ല തരുന്ന പ്രതിഫലം എന്ത്? പഠിച്ചു, അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. അഞ്ചാമത്തെ കാര്യം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമസ്കാരം ഉപേക്ഷിക്കല. അഞ്ചു വക്കത്തെ നമസ്കാരം, നമസ്കാരം ഉപേക്ഷിക്കുന്ന സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ അധികമായിട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. നമസ്കാരത്തിന്റെ വിഷയത്തിൽ ഒന്നിനും നമ്മൾ നമസ്കാരങ്ങൾ ഇങ്ങനെ ഉപേക്ഷിക്കുന്നു. പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നു, വിളിക്കുന്നുണ്ട്, പോകുന്നുണ്ട്. പുതിയ പള്ളിയൊക്കെ കെട്ടി, ഇന്ന ആള് കാണും, പിന്നെ കഴിഞ്ഞു. പുതിയ പള്ളിയൊക്കെ കെട്ടി, അൽഹംദുലില്ലാഹ്. ഒരുപാട് കുടുംബം ഇല്ലേ ഇപ്പൊ ഇവിടെ? 70 കുടുംബമുണ്ട്. പള്ളി നിസ്കരിക്കാൻ 70 പേര് പോയിട്ട് 7 പേരെങ്കിലും ഉണ്ടായാൽ മതിയായിരുന്നു. അല്ലാഹീമാൻ തരുമാറാകട്ടെ. പള്ളികളിൽ നിസ്കരിക്കാൻ ആളില്ലാതെ വരുന്ന കാലഘട്ടം. ജുമാക്ക് പള്ളി നിറയും, വെള്ളിയാഴ്ച മൊത്തം പള്ളി നിറയും, ബാക്കി ദിവസങ്ങളിലില്ല. അത് ഏത് മദ്ഹബാണെന്ന് എനിക്കറിയില്ല. അല്ലാഹു കാക്കുമാറാകട്ടെ. മഹാനായി നബിയെ ജുമാ നിസ്കാരം, ജമാഅത്ത് നിസ്കാരത്തിന് പള്ളിയിൽ വരണം. ലാ സ്വലാത്തൽ ജാരിൽ മസ്ജിദി ഇല്ലാ ഫിൽ മസ്ജിദ്. പള്ളി അടുത്തുള്ളവന് പള്ളിയിലെ ജമാഅത്തുള്ളെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉറക്കെ പറഞ്ഞ നബിയുന റസൂലുള്ളാഹി, ഇവിടെ പള്ളിയിലെ നിസ്കാരമുള്ളൂ, വീട്ടിലില്ല, വീട്ടിലില്ല. അപ്പൊ സഹാബികൾ ചോദിച്ചു, പള്ളിയുടെ അടുത്തുള്ളവരെന്ന് പറഞ്ഞ ആരാന്ന്? ഈ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കണ ശബ്ദം ആരുടെയൊക്കെ വീട്ടിൽ കേൾക്കുന്നോ അവര് മുഴുവനും പള്ളിയുടെ അയൽവാസികളാ. അള്ളാഹു കാക്കുമാറാകട്ടെ. പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന ശബ്ദം ആരുടെ വീട്ടിൽ? ഉമ്മു മക്തൂം റളിയല്ലാഹു തആല അൻഹു അന്ധന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്നിട്ട് ചോദിച്ചു, നബിയെ എനിക്ക് കണ്ണിന് കാഴ്ചയില്ല, പള്ളിയിൽ വന്ന് നിസ്കരിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ സഹായം ഉണ്ടെങ്കിൽ എനിക്ക് പള്ളിയിൽ വരാൻ പറ്റൂ, ചിലപ്പോൾ എന്നെ കൊണ്ടുവരാൻ ആരെയും കിട്ടാറില്ല നബിയെ, അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിസ്കരിച്ചോട്ടെ. കണ്ണിന് കാഴ്ചയില്ലാത്ത സഹാബിയാ ചോദിച്ചേ, നിനക്ക് കണ്ണിന് കാഴ്ചയുണ്ട്. ഈ സഹാബി ചോദിക്കുന്ന കണ്ണിന് കാഴ്ചയില്ലാത്തത് കാരണം എപ്പോഴുമല്ല, എന്നെ കൊണ്ടുവരാൻ ആളെ കിട്ടാതെ വരുമ്പോ ഞാൻ വീട്ടിൽ നിസ്കരിച്ചോട്ടെ. അള്ളാഹു നമുക്ക് ഈമാ നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ബാങ്ക് വിളിക്കുന്നത് വീട്ടിൽ കേൾക്കാവോ? കേൾക്കാൻ നബിയെ, എങ്കിൽ പള്ളിയിൽ വരണം. ബാങ്ക് വിളിക്കുന്ന ശബ്ദം നിന്റെ വീട്ടിൽ കേൾക്കുമോ? കേൾക്കും. എങ്കിൽ ഒരു കയറെടുത്തിട്ട് ഒരു തുമ്പ് വീട്ടിൽ കെട്ടണം, രണ്ടാമത്തെ തുമ്പ് പള്ളിയിൽ കെട്ടണം. എന്നിട്ട് ബാങ്ക് വിളിക്കുമ്പോ ആ കയറി പിടിച്ചാണെങ്കിലും നീ പള്ളിയിൽ വന്ന് നിസ്കരിക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ബദറിലും മുഖദിലും ഹന്ദക്കിലും ഖൈബറിലും തബൂക്കിലും ഒക്കെ യുദ്ധത്തിന് പോയ സഹാബത്തുണ്ട്.
രണാങ്കണത്തിൽ പോയി നിന്ന് ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള സഹാബത്ത് യുദ്ധത്തിന്റെ മുൻപന്തിയിൽ നിന്നിട്ട് യുദ്ധം നയിച്ച ആ നയിച്ചവർക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം, എടാ ജനങ്ങൾ പാപമല്ലെന്ന് പറഞ്ഞ് തെല്ലിക്കളയുന്ന ഈ പാപങ്ങളെ നീ നിന്റെ ജീവിതത്തിൽ സൂക്ഷിച്ചാൽ അല്ലാഹു നിനക്ക് ആ പ്രതിഫലം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത്തെ പ്രതിഫലം എന്താ? ഉസ്താദേ, അവൾ അങ്ങനെ നടക്കുന്നു, ഇവൾ അങ്ങനെ നടക്കുന്നു, അവൾ നിസ്കരിക്കുന്നില്ല, ഇവൾ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തല്ലാനുള്ളതല്ല. ഉമ്മ നിസ്കരിക്കുന്നില്ലല്ലോ, പാപ്പ നിസ്കരിക്കുന്നില്ലല്ലോ, പിന്നെ ഞാനെന്തിനാ നിസ്കരിക്കുന്നത്, ഞാനെന്തിനാ തലമറയ്ക്കുന്നത്, ഞാൻ എല്ലാവരും മുടിവെട്ടാതെ നടക്കുന്നല്ലോ, ഞാനെന്തിനാ ഉമ്മ മുടിവെട്ടുന്നത്, അതിന് ഫാഷനല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാരാ അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും നീ ചെയ്യരുത്. നീ മുസ്ലിമാടാ, നീ മുസ്ലിമാടാ, എല്ലാവരും അങ്ങനെ നടക്കുന്നു എന്ന് പറഞ്ഞ് നീ അങ്ങനെ നടക്കരുത്. ചെറുപ്പക്കാർ കണ്ടിട്ടില്ലേ, കൂട്ടുകാരെല്ലാവരും മുടി അങ്ങനെ വളർത്തുന്നു, അതുകൊണ്ട് ഞാനും വളർത്തുന്നു, അത് ഫാഷനാവുമ്മ അല്ലേ? അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ല കാക്കുമാറാകട്ടെ, അങ്ങനെ വളർത്താൻ പാടുണ്ടോ? ഉസ്താദന്മാരോട് പോയി ചോദിക്കണം. പടിപടിയായി മുടിവെട്ടുന്നവൻ അല്ല കൊടുക്കുന്ന ശിക്ഷ എന്താണ്? ഓരോ വാപ്പമാരും ചോദിക്കണം. പടിപടിയായി മുടിവെട്ടുന്നവൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മലക്കുകൾ അവനെ ശപിക്കും. അല്ലാഹു കാക്കുമാറാകട്ടെ. നീ ചോദിക്കുന്നല്ലോ ഉസ്താദെ, നല്ലൊരു വീട് കെട്ടി, എന്തേ ഉസ്താദെ വീടിൻ്റെ അകത്ത് സമാധാനമില്ല, സന്തോഷമില്ല, എപ്പോഴും പ്രശ്നം, മുടി വളർത്തിയിട്ട് ഒരുത്തൻ നടപ്പില്ലേ, അള്ളാൻ്റെ മലക്ക് പ്രാപുന്ന ഒരുത്തൻ നിന്റെ വീട്ടിൽ ഉണ്ടെങ്കിൽ എങ്ങനെ സമാധാനം കിട്ടും? അള്ളാൻ്റെ മലക്കുകളും അള്ളാഹും അള്ളാൻ്റെ റസൂലും മലക്കുകളും ശപിക്കുന്ന ഒരുത്തൻ നിന്റെ വീട്ടിലുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ സമാധാനം കിട്ടും? അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹ് കാക്കുമാറാകട്ടെ. ചെറുപ്പക്കാരുടെ കയ്യിൽ മൊത്തവും ചങ്ങല, ആണും പെണ്ണില്ലേ, പെണ്ണ് കെട്ടിയവന്റെ കയ്യിലും ഉണ്ട് ചങ്ങല. പെണ്ണ് കെട്ടിയവൻ അവന്റെ മക്കളെ തന്നെ കെട്ടിക്കാറായി. പെണ്ണും പുള്ളിയുടെ കയ്യിൽ ചെയ്യും കിടക്കുന്നു, ഇവന്റെ കയ്യിലും ചെയ്യും കിടക്കുന്നു, രണ്ടും സബാ ഉൻ കാന. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. അപ്പൊ ചോദിക്കും, വെള്ളിയല്ലേ ഉസ്താദെ, ആണുങ്ങൾക്ക് വെള്ളി ഇട്ടൂടെ, ആണുങ്ങൾക്ക് വെള്ളി ഇട്ടൂടെ, പറയടോ വെള്ളി ഇട്ടൂടെ, പറ വെള്ളി ഇട്ടൂടെ, സ്വർണ്ണ വെള്ളി ഇടാൻ പാടില്ലാത്തത്. ആ വെള്ളി എന്ന് പറഞ്ഞ ഉസ്താദന്മാരോട് പോയി ചോദിച്ചാൽ മതി എന്താ നിയമം. എടാ വെള്ളി ധരിക്കാമെന്ന് പറഞ്ഞാൽ കൊച്ചുകുട്ടികൾക്ക്, ചെറിയ മക്കൾക്ക് ഈ അരയിലിടുന്ന അരിഞ്ഞാണെന്ന് പറയും. ഇവിടെ എന്ത് പറയുന്ന എനിക്കറിയില്ല. ചെറിയ കുട്ടികൾക്ക് അരിഞ്ഞാണമിടാം, ആണുങ്ങൾക്ക് മോതിരം, ഇതാ വെള്ളി. പൈസ കൊടുത്തിട്ട് തൊടല്, പ്രാന്ത് പിടിച്ചവനാണ് ഇടുന്ന തൊടല് കഴുത്തിലും കയ്യിലും. ഇപ്പൊ പിന്നെ കാലിൽ വരെ ചരട് കിട്ടുന്ന കാലവാഹ, അത് ഒറ്റ കാലിൽ മതവിളകി ആനയെ കെട്ടിയിടുന്ന പോലെ, പ്രാന്ത് പിടിക്കണ ആനയെ കെട്ടിയിടുന്നത് പോലെ ചെറുപ്പക്കാർ ഒരു കാലിൽ ചരട് കെട്ടിയിട്ട് നടക്കുന്നത്, കഴുത്തിലും കയ്യിലും തൊടലിട്ടുണ്ട് നടക്കുന്നത്, അത് വേറെ അസുഖം പിടിച്ചവർക്കല്ലേ മക്കളെ. എടാം വെള്ളി ധരിക്കണമെന്ന് പറഞ്ഞാൽ നല്ല ഒരു കല്ല് വാങ്ങ്, മനോഹരമായ ഒരു കല്ല് വാങ്ങ്. ചിലപ്പോൾ നീ രക്ഷപ്പെട്ടും കല്ലും തന്നെ പല മോഡലുകൾ ഉണ്ടെന്ന ഹജറുൽ അസ്വദ് അല്ലാഹു ചുംബിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. കല്ലുകൾ, ഇപ്പൊ മനോഹരമായ നല്ല കല്ലുകൾ വാങ്ങി ഒരു വെള്ളിയുടെ മോതിരം പണിത് കയ്യിലിട്ടിട്ട് ആ സുന്നത്തായ രീതിയിൽ നടക്കടാ മോനെ, രക്ഷപ്പെടൂല്ലേ? അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഇത് കൈ കിടക്കണ തൊടലുകളൊക്കെ എടുത്തു മാറ്റ്. ഇങ്ങനെയുള്ള എല്ലാവരും ചെയ്യുന്ന കാര്യം നീ നോക്കണ്ട, നീ ദീൻ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ ചെയ്ത് ജീവിച്ച ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ അല്ല നല്ല ഒരു മരണം തരും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങളെ, പ്രസവത്തിന് മരണവേദനയാണെന്ന് പറയുന്ന ഉമ്മ, സത്യത്തിൽ പ്രസവത്തിന് മരണവേദനയല്ല, മരണവേദനയുടെ അംശം മാത്രമാണ്, അതുപോലും നിന്നെ കൊണ്ട് താങ്ങാൻ പറ്റിയില്ലല്ലോ, പിന്നെങ്ങനാ മരിച്ചു കിടന്നപ്പ നിന്റെ ഉമ്മയുടെ ചുണ്ടില് പുഞ്ചിരി വന്നത്, മുഖത്ത് പ്രകാശം വന്നത്, അത് വെറുതെ വന്നതല്ല, അത് വെറുതെ വന്നതല്ല. പിന്നെ എങ്ങനെ വന്നതെന്നറിയുമോ? ഈ പള്ളി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ജനറേറ്റർ വാങ്ങാ സദക്ക കൊടുക്കുന്നവനെ, നീ മരിച്ചു കിടക്കുമ്പോ നിന്റെ മുഖത്ത് ചിരി വരാ, നിന്റെ മുഖത്ത് പ്രകാശം വരാ. കാരണം എന്തെന്നറിയുമോ? വാബുസിറൂ അള്ളാഹുവിന്റെ സ്വർഗം കണ്ട് ചിരിച്ചതാ. അവൻ
അവരൊക്ക് അള്ളാന്റെ സ്വർഗമുണ്ടല്ലോ. മരിക്കുന്ന സമയത്ത് മലക്കുകൾ കാണിച്ചു തരികയാണ്, അള്ളാഹുവിന്റെ ഭവനം വെളുക്കാറല്ലേ, അള്ളാഹുവിന്റെ പള്ളിയിൽ നിസ്കരിക്കും വരുന്നവര്, റമദാനിൽ നിസ്കരിക്കുന്നവര്, ഇഅ്തികാഫിരിക്കുന്നവര്, കരണ്ടില്ലാതെ ഒരു മനുഷ്യനും പ്രയാസപ്പെടാ പാടില്ലല്ലോ. അതിനു വേണ്ടി സദക കൊടുക്കുന്ന മനുഷ്യ, അള്ളാന്റെ സ്വർഗം കണ്ട സന്തോഷത്തിൽ നിന്റെ മുഖം പ്രകാശിച്ചതാ, നിന്റെ ചുണ്ടില് പുഞ്ചിരി വന്നതാ. അതുകൊണ്ട് പടച്ചവരെ, ഈ പള്ളി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ആരെങ്കിലും ഒരു സദക കൊടുത്താൽ മരിക്കുന്ന സമയത്ത് കാണാ, മരിക്കുന്ന സമയത്ത് കാണാ, ശരീരത്തെ ചെവിയിലും ശരീരത്തിലും കിടക്കുന്ന മോതിരവും വളയുമല്ല ഊരി പള്ളിക്ക് കൊടുക്ക പെങ്ങള്. ശരീരത്ത് കിടക്കുന്ന സ്വർണ്ണാഭരണം ഊരിയിട്ട് പള്ളിക്ക് കൊടുത്താൽ, അല്ലാടെ വീട് പ്രകാശിപ്പിച്ചാൽ, അല്ലാഹുവിന്റെ വീട് നീ പ്രകാശിപ്പിച്ച, മരിച്ചു കിടക്കുന്ന സമയത്ത് നിന്റെ അടുത്തിരിക്കുന്ന പെണ്ണ് പറയുകയാ, നീ മരിച്ചു കിടക്കുമ്പോ ഈ സദസ്സിലിരിക്കുന്ന പെണ്ണുങ്ങളിൽ ഒരാള് പോലും സ്വർണമിടാത്തവരില്ല. ഏതെങ്കിലും ഒരു പെണ്ണ് ശരീരത്ത് നിന്ന് സ്വർണമൂരുമ്പോ അള്ളാന്റെ പള്ളിക്ക് വേണ്ടിയല്ലേ, പള്ളി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടിയല്ലേ, അവിടെ നിന്ന് നിന്റെ ശരീരത്ത് കിടക്കുന്ന സ്വർണമൂരി കൊടുക്കുമ്പോ നിന്റെ അടുത്തിരുന്ന് കണ്ട പെണ്ണുണ്ടല്ലോ, ശരീരത്ത് ഒരുപാട് സ്വർണമുണ്ട്, എന്നിട്ടും അവൾ ഉരിക്കൊടുക്കുന്നില്ല. എന്നാ നിന്റെ മയ്യത്ത് കണ്ടിട്ട് ഇറങ്ങിപ്പോകുമ്പോ അവൾ കൂട്ടുകാരികളോട് പറയുകയാ, ഞാൻ കണ്ടതാ, അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടി ഊരിക്കൊടുക്കുന്നത് ഞാൻ കണ്ടതാ, അന്ന് പ്രസംഗിച്ച ഉസ്താദ് പറഞ്ഞ പ്രതിഫലമാണ് ഞാനിപ്പൊ കണ്ടത്. അവളുടെ മുഖത്തെ പ്രകാശം കണ്ടോ, അവളുടെ ചുണ്ടിലെ പുഞ്ചിരി കണ്ടോ, സ്വർഗം കണ്ട് മരിക്കണോടാ ചെറുപ്പക്കാരാ. വാപ്പാ, അല്ലാഹുവിന്റെ സ്വർഗം കണ്ടിട്ട് നിനക്കും മരിക്കണോ, മരിച്ചു കിടക്കുമ്പോ ജനങ്ങളെ കൊതിപ്പിക്കണോ. പള്ളിപ്പറമ്പിൽ ആരടി മണ്ണ് കണ്ടിട്ടില്ലേ, ഇറക്കി വെച്ച് പലകകൾ മുഴുവനും എടുത്ത് നിരത്തി വെച്ചിട്ട് അതിൻ്റെ അകത്ത് മണ്ണിട്ട് മൂടുമല്ലോ, ആരടി മണ്ണിൽ വെളിച്ചം വേണോ. നിന്റെ പള്ളിക്ക് വേണ്ടി ആരെല്ലാം സദക്ക കൊടുക്കുന്നോ ഇവർക്ക് മരിക്കുമ്പോ സ്വർഗം കാണിച്ചു കൊടുക്കണേ അല്ലാ. സ്വർഗം കണ്ടു മരിക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാ. പള്ളിപ്പറമ്പിലെ കബറിന്റെ അകത്ത് കിടക്കുമ്പോ ഭാഗത്ത് സുബഹിക്കും അസറിനും കബറിന്റെ അകത്ത് സ്വർഗത്തിന്റെ കവാടം തുറന്ന് കാണിക്കണേ അല്ലാ. ആരെല്ലാം ഈ പള്ളി പ്രകാശിപ്പിക്കുന്നുണ്ടോ അവർക്ക് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. ഒന്ന്, മരിക്കുമ്പോ കാണാം നീ കൊടുത്തതിന്റെ പ്രതിഫലം. രണ്ട്, കബറിന്റെ അകത്ത് കാലിന്റെ ഭാഗത്ത് രാവിലെയും വൈകിട്ടുമേ തുറക്കത്തുള്ളൂ, അള്ളാഹു തുറന്ന് കാണിച്ചു തരും കൊടുത്തതിന്റെ പ്രതിഫലം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. റഹമറഹീമായ കരുണക്കടലായ മലിക്കുൽ ജബ്ബാറായ ഈ ലോകത്തിന്റെ അധിപനായ അള്ളാഹുവെ ഞങ്ങളുടെ ഒരുമിച്ച് കൂടെല്ലാം നീ കബൂലാക്കണേ അല്ലാ. അള്ളാഹുവെ ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമെല്ലാം ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കണേ അല്ലാ. എന്തെങ്കിലും തെറ്റുകളോ ന്യൂനതകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിന്റെ കരുണ കൊണ്ട് നിന്റെ ഉദാരിയും കൊണ്ട് നീ പുറത്തു മാപ്പാക്കണേ അല്ലാ. അള്ളാഹുവെ, നീ ഇഷ്ടപ്പെടാത്ത ഒരാളുപോലും ഈ സദസ്സിലില്ല അല്ലാ. നീ ഇഷ്ടപ്പെട്ടവർ നിന്റെ മുന്നിലേക്ക് നീട്ടുന്ന ഈ കൈകളെ നീ തട്ടിക്കളയല്ലേ അല്ലാ. ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്തവരാ റഹ്മാനെ, നന്ദി കെട്ടവരാ റഹ്മാനെ, നന്ദികേട് കാണിച്ചവരാ റഹ്മാനെ, അല്ലാ അറിയാതെ പറ്റിപ്പോയതാ പടച്ചവനെ, ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തുതാ അല്ലാ, ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തുതാ അല്ലാ. നീ ഗഫൂറല്ലേ അല്ലാ, നീ റഹീമല്ലേ അല്ലാ, നീ കരുണക്കടലല്ലേ അല്ലാ. അല്ലാ, തൗബ ചെയ്യുന്നവരെ നിനക്കിഷ്ടമല്ലേ അല്ലാ. അള്ളാഹുവെ, നീ 100 കൊല ചെയ്തവന് പുറത്തു കൊടുത്തവനല്ലേ അല്ലാ. അള്ളാഹുവെ, നീ ഞങ്ങൾക്കൊരവസരം താ റഹ്മാനെ, ഞങ്ങൾക്കൊരവസരം താ റഹ്മാനെ, ഞങ്ങളുടെ പാപങ്ങൾ പുറത്തുതാ പടച്ചവനെ. അല്ലാ, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഞങ്ങളുടെ ഉമ്മ പ്രസവിച്ചവരെ പോലെ നീ ഞങ്ങളെ ശുദ്ധീകരിക്കണേ അല്ലാ. അല്ലാ, വെറും കയ്യോടെ നീ മടക്കല്ലേ പടച്ചവനെ, ആട്ടി ഓടിക്കല്ലേ റഹ്മാനെ, ആട്ടി ഓടിക്കല്ലേ റഹ്മാനെ.
അള്ളാഹു പടച്ചവനെ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും ഖബറിന്റെ അകത്താ റബ്ബേ, അവരുടെ ഖബർ നീ വിശാലമാക്കണേ അല്ലോ, അവരുടെ ഖബറിന്റെ അവസ്ഥ ഞങ്ങൾക്കറിയില്ല അല്ലാ, അവരുടെ ഖബർ നീ സ്വർഗ പൂങ്കാവന മക്കണേ അല്ലാ, അവരുടെ മണ്ണറ നീ മണിയറയാക്കണേ അല്ലോ, പടച്ചവനെ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ, വീടിന്റെ അകത്ത് കിടന്ന് നരകിക്കുന്നത് കാണേണ്ട അവസ്ഥ തരല്ല റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ പലരും പല പല രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാ പടച്ചവനെ, മരുന്ന് കഴിച്ചിട്ട് മാറാത്ത രോഗമുള്ളവരുണ്ട് റബ്ബേ, അല്ലാ നിനക്കൊരു മരുന്നും വേണ്ടല്ലോ അല്ലാ, നീ ശിഫ നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ, ക്യാൻസർ തരല്ലേ അല്ലാ, ട്യൂമർ നൽകല്ലേ അല്ലാ, കിഡ്നി തകർക്കല്ലേ അല്ലാ, ശരീരം തളർത്തല്ലേ അല്ലാ, കിടന്ന് കിടപ്പ് കടന്നു മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ തരല്ലേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യയും ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ കുടുംബക്കാരും ഞങ്ങൾ മരിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്നതുവരെ എത്തിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ എപ്പോ എവിടെ വെച്ചാ മരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല റഹ്മാനെ. ഈമാനുള്ള ഒരു മരണം തരണേ അല്ലാ, ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം നൽകണേ അല്ലാ, 40 പേര് നല്ലത് പറയുന്ന മരണം നൽകണേ അല്ലാ, ഞങ്ങളെ കടക്കാരാക്കി മരിപ്പിക്കല്ല റബ്ബേ, ഞങ്ങളെ നീ കടക്കാരാക്കി മരിപ്പിക്കല്ല റബ്ബേ, ഹക്കടപാടുകൾ തീർത്തു മരിക്കാൻ ഭാഗ്യം നൽകണേ പടച്ചവനെ. കരുണക്കടലായ അല്ലാഹുവേ, ഇത് ആയ നീ സ്വീകരിക്കണേ, ഇവിടുത്തെ ഉസ്താദന്മാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ, അല്ലുലമാ വറസത്തുൽ അംബിയാ ഇൽപ്പെടുത്തണേ അല്ലാ, ഭാര്യ സന്താനങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ, പടച്ചവനെ ഈ സദസ്സിലിരിക്കുന്ന എൻ്റെ ഉപ്പമാർക്ക് നീ നല്ല മരണം കൊടുക്കണേ പടച്ചവനെ, ഈ സഹോദരങ്ങളെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാ, എല്ലാവർക്കും നല്ല ജീവിതം കൊടുക്കണേ അല്ലാ, ഈ വിദ്യാർത്ഥിക അനുസരണയുള്ള മക്കളാക്കണേ അല്ലാ, നല്ല വിജയം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഈ പരിപാടിയുടെ സംഘാടകരെ നീ കൈവിടല്ലേ റബ്ബേ, സ്വർഗമല്ല ല്ലാതെ മറ്റൊരു പ്രതിഫലം കൊടുക്കല്ലേ റബ്ബേ, ഈ പള്ളിക്ക് വേണ്ടി ഓടി നടന്നവരവരെ നീ ബുദ്ധിമുട്ടിക്കല്ലേ അല്ലാ, അർഹമായ പ്രതിഫലം കൊടുക്കണേ പടച്ചവനെ. എൻ്റെ ഉമ്മ പെങ്ങന്മാരെ നീ മറക്കല്ലേ റഹ്മാനെ, ഒരുപാട് വേദന തിന്നവരായി ഇനിയും നീ വേദനിപ്പിക്കല്ലേ റബ്ബേ, അറുത്തു മുറിക്കല്ലേ റബ്ബേ, കണ്ണുനീര് കുടിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുബേ പടച്ചവനെ, റഹ്മാനായ അല്ലാ മൈക്കുസുറ്റിന്റെ പ്രവർത്തകർക്ക് എല്ലാവിധ അഭിവൃദ്ധിയും നൽകണേ പടച്ചവനെ, അപകടങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ, ക്യാമറയുടെ പ്രവർത്തകൻ അനുഗ്രഹിക്കണേ അല്ലാ പടച്ചവനും, എൻ്റെ സഹോദരിക്ക് മക്കളില്ല അല്ലാ, നീ കരുണ കാണിക്കണേ പടച്ചവനെ, സ്വാലിഹായ സന്താനങ്ങളെ നൽകണേ പടച്ചവനെ, ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി പരിശ്രമിച്ച എല്ലാവർക്കും നല്ല മരണം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ പള്ളി അല്ലാഹുവേ ജനറേറ്റർ വാങ്ങാൻ 400,000 രൂപ തന്നവരെ നീ അനുഗ്രഹിക്കണേ അല്ലാ, ഇന്റർലോക്കിന് വേണ്ടി 200,000 രൂപ തന്നവരെ നീ അനുഗ്രഹിക്കണേ അല്ലാ, ഈ പള്ളിയുടെ ചുറ്റുമതിൽ കെട്ടാൻ പൈസയും സ്വർണവും തന്നവരെ നീ അനുഗ്രഹിക്കണേ അല്ലാ, ഒരാളെയും നീ മറക്കല്ലേ പടച്ചവനെ, ഈ പള്ളിക്ക് വേണ്ടി ആരെല്ലാം സദക്ക ചെയ്തു അവർക്ക് നീ സ്വർഗം കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഈ പ്രഭാഷണം ലൈവായി കേൾക്കുന്നവരെ നീ അനുഗ്രഹിക്കണേ അല്ലാ, അവരുടെ ആക്കിപത്ത് നന്നാക്കണേ പടച്ചവനെ. അല്ലാഹുവേ, എന്റെ പ്രിയ സുഹൃത്ത് സ്വന്തം ഒരു അനുജനെ പോലെ കാണുന്ന ഇസ്മായിൽ എന്ന സഹോദരനെയും കുടുംബത്തെയും നീ അനുഗ്രഹിക്കണേ അല്ലാ, അവർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ജമാഅത്തിന്റെ പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ ഇതിനു വേണ്ടി ഓടിച്ചാടി നടന്നവര, അല്ലാഹുവേ നീ അവരെ അനുഗ്രഹിക്കണേ പടച്ചവനെ, അർഹമായ പ്രതിഫലം കൊടുക്കണേ തമ്പുരാനെ. എന്റെ പ്രിയ സുഹൃത്ത് ഇസ്മായിൽ അല്ലാ, ഇസ്മായിൽ ഖാസിമി ഉസ്താദ് ഉപ്പാടെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാ, അമ്മയ്ക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ഭാര്യ സന്താനങ്ങളെ നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. അല്ലാഹുബേ റഹ്മാനായ അല്ലാ, മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ. പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, ദുർമരണങ്ങൾ ഞങ്ങളെ നീ കാക്കണേ അല്ലാ. മയ്യത്ത് പോലും നല്ല നിലയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുബേ, ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ചിട്ട് ഞങ്ങളുടെ മക്കളെ നീ എത്തീമീങ്ങളാക്കല്ലേ അല്ലാ, ഞങ്ങളുടെ മക്കളെ നീ എത്തീമീങ്ങളാക്കല്ലേ അല്ലാ, ഞങ്ങളുടെ ഭാര്യയെ നീ വിധവയാക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് ഞങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് വെക്കല്ലേ അല്ലാ, ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് കാണേണ്ട അവസ്ഥ വരുത്തല്ലേ റഹ്മാൻ. അല്ലാ, നിന്റെ മുന്നിൽ ഉയർത്തുന്ന ഈ കൈ ലോകത്ത് ആരുടെ മുന്നിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ തരല്ലേ പടച്ചവനെ. ഇസ്സത്ത് നിലനിർത്തണേ റഹ്മാനെ. അല്ലാഹുബേ, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ മണ്ണറ നീ മണിയറയാക്കണേ അല്ലാ, അമ്മയ്ക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ, സഹോദരങ്ങളെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാ, എൻ്റെ ഭാര്യയുടെ ഉപ്പയുടെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാ പടച്ചവൻ. എൻ്റെ ഭാര്യയ്ക്ക് നീ സമാധാനവും സന്തോഷവും നൽകണേ തമ്പുരാനെ. അല്ലാഹുബേ പടച്ചവനെ, ഞങ്ങളെ സ്വർഗത്തിൽ നീ ഉണ്ടാക്കണേ അല്ലാ.
അള്ളാഹു എന്റെ മക്കൾ എന്ന സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാക്കട പടച്ചവനെ, ഈ ശബ്ദം നീ നിലനിർത്തണേ പടച്ചവനെ. അഹങ്കാരം തരല്ലേ അള്ളാഹു. അള്ളാഹുവെ, ജീവിതത്തിൽ എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് തെറ്റുകൾ വന്നുപോയി, നീ എനിക്ക് പുറത്തു തരണേ അള്ളാഹു. അള്ളാഹുവെ പടച്ചവനെ, എൻ്റെ രോഗങ്ങളും ബുദ്ധിമുട്ടുകളും നിനക്കറിയാം, നീ ശിഫ നൽകണേ റഹ്മാനെ. അള്ളാഹുവെ, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ ഞങ്ങളെ സ്വർഗത്തിലും നീ ഒന്നാക്കണേ അള്ളാഹു. സ്വർഗത്തിലും നീ ഞങ്ങളെ കൂട്ടുകാരാക്കണേ അല്ലാ. അല്ലാഹുവെ, പ്രിയ സുഹൃത്ത് അസീസ്, അല്ലാഹു അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ സന്താനങ്ങളെയും നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. അല്ലാഹു, അവരുടെ ജീവിത മാർഗത്തിൽ നീ ബറക്കത്ത് നൽകണേ തമ്പുരാനെ. അല്ലാഹുവെ, ഞങ്ങളിന്ന് പിരിയുകയാ, ജീവിതത്തിൽ ഇനി കണ്ടുമുട്ടുപോയി എന്നറിയില്ല. അല്ലാഹുവെ, നിന്റെ സ്വർഗത്തിൽ വെച്ച് കാണാൻ ഭാഗ്യം തരണേ അല്ലാ. ഈ ദുആ അവസാന ദുആ ആക്കല്ലേ അല്ലാ, ഇത് അവസാന രാത്രി ആക്കല്ലേ അല്ലാ, ഇത് അവസാന മജ്ലിസ് ആക്കല്ലേ അല്ലാ. അല്ലാ, ഇന്നിവിടെ നിന്ന് പിരിഞ്ഞു, നാളെ രാവിലെ സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഞങ്ങളിൽ ആരെങ്കിലും മരിച്ചുപോയാ, ഈ ദുആ ഞങ്ങളുടെ തൗബയാക്കണേ അല്ലാ, തൗബയാക്കണേ റബ്ബേ, തൗബയാക്കണേ നാഥ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശഅബാൻ വബല്ലിഗ്നാ ശഹ്റ റമളാൻ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ ആലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.